स्टूडेंट्स मॉर्निंग कई दसर रणगंजी चाप्टर कुछ कई दसर रणगंजी चाप्टर डॉक्टर ए जे क्रोण चाप्टे पेज नंबर 112 112वें पेज चाप्टर नमक story about the voyage from Liverpool to Calcutta during the British rule in India. It tells how the author and the hero of the story managed a potential calamity silently and bravely. Here's a story about a voyage. ഒരു യാത്രയെക്കുറിച്ചുള്ള ഒരു കഥയാണ് അല്ലേ. Here's a story about a voyage from Liverpool to Calcutta. ലിവർപൂളിൽ നിന്നും കൽക്കട്ടയിലേക്കുള്ള ഒരു വോയേജ് ആണ് ഒരു യാത്രയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് എ സ്റ്റോറി അബൌട്ട് എ വോയേജ് ഫ്രം ലിവർപൂൾ ടു കൽക്കട്ട ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ലിവർപൂളിൽ നിന്നും കൽക്കട്ടയിലേക്ക് നടന്ന ഒരു വോയേജ് ഒരു യാത്രയെ കുറിച്ചാണ് അതിനകത്ത് പറയുന്നത് ഇറ്റ് ടെൽസ് ഹൗ ദ ഓദർ ആൻഡ് ദ ഹീറോ ഓഫ് ദ സ്റ്റോറി എങ്ങനെയാണ് സ്റ്റോറിയിലെ ഹീറോയും കൂടി ഹീറോ ഓഫ് ദ സ്റ്റോറി മാനേജ് എ പൊട്ടൻഷ്യൽ കലാമിറ്റി ഒരു അവരെങ്ങനെയാണ് ഒരു പൊട്ടൻഷ്യൽ ആയ കലാമിറ്റി ഒരു ദുരന്തത്തെ വളരെ വലിയൊരു ദുരന്തത്തെ അവരെങ്ങനെയാണ് മാനേജ് ചെയ്തത് ഓഫ് ദ സ്റ്റോറി മാനേജ് എ പൊട്ടൻഷ്യൽ കലാമിറ്റി സൈലന്റ്ലി ആൻഡ് ബ്രേവ്ലി വളരെ സൈലന്റ് ആയിട്ട് വളരെ നിശബ്ദമായിട്ട് വളരെ ബ്രേവ് ആയിട്ട് വളരെ ധൈര്യസമേതം എങ്ങനെയാണ് ഒരു പൊട്ടൻഷ്യൽ കലാമിറ്റി അവർ ഓവർകം ചെയ്ത് അതിനെ വോട്ട് മീൻസ് അവരവിടെ മാനേജ് ചെയ്തെന്നുള്ള അവരവിടെ മാനേജ് ചെയ്തെന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്റർ കൂടി പറയുന്നത് എന്താണ് ഹിയർസ് എ സ്റ്റോറി അബൌട്ട് എ വോയേജ് ഫ്രം ലിവർപൂൾ ടു കൽക്കട്ട ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ഇറ്റ് ടെൽസ് ഹൗ ദ ഓദർ ആൻഡ് ദ ഹീറോ ഓഫ് ദ സ്റ്റോറി മാനേജ് എ പൊട്ടൻഷ്യൽ കലാമിറ്റി സൈലന്റ്ലി ആൻഡ് ബ്രേവ്ലി കേട്ടോളൂ ദ സെറാങ് ഓഫ് റണഗഞ്ചി റണഗഞ്ചിയിലെ സെറാങ്ങിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോളൂ ആ ചാപ്റ്റർ ലുക്ക് മൈ ഡിയർ ഡിഡ് യു ഹാവ് ഇൻ യുവർ ലൈഫ് സീ സച്ച് ആൻ അബ്സർഡ്ലി കോമിക് ക്രീച്ചർ എ സ്മാർട്ട്ലി ഡ്രസ്ഡ് വിമൻ ഫസ്റ്റ് ക്ലാസ് പാസഞ്ചർ ഓഫ് ദ റണഗഞ്ചി അബൌട്ട് ടു സെയിൽ ഫ്രം ലിവർപൂൾ ഓൺ എ ലോങ് വോയേജ് ടു കൽക്കട്ട മേഡ് ദിസ് റിമാർക്ക് In a high, well-bred voice to a companion, as they stood before me on the liner's upper deck. Look, my dear, did you ever in your life see such a comic, absurdly comic creature? Idu polulla. Look, my dear, look, dear, did you ever see in your life? Ningal ningalude jeevathil idu poleyum kandittundo endu ingeneyulla. ഒരു ഇതുപോലുള്ളൊരു കോമാളിയായ ജീവിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളൊരു ശബ്ദം കേട്ടാണ് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയത് ലുക്ക് മൈ ഡിയർ ഡിഡ് യു എവർ സീ ഇൻ യുവർ ലൈഫ് സീ സച്ച് ആൻ അബ്സർഡ്ലി കോമിക് ക്രീച്ചർ എ സ്മാർട്ട്ലി ഡ്രസ്ഡ് വുമൺ നന്നായി വസ്ത്രധാരണം ചെയ്ത ഒരു സ്ത്രീ ഒരു ഫസ്റ്റ് ക്ലാസ് പാസഞ്ചർ റണഗഞ്ചി ഷിപ്പിലെ ഫസ്റ്റ് ക്ലാസ് പാസഞ്ചർ ആയിട്ടുള്ള നന്നായി വസ്ത്രധാരണം ചെയ്ത ഒരു സ്ത്രീ ആരോട് പറയുകയാണ് അബൌട്ട് ടു സെയിൽ ഫ്രം ലിവർപൂൾ ഓൺ ദ ലോങ് വോയേജ് ടു കൽക്കട്ട ലിവർപൂളിൽ നിന്നും കൽക്കട്ടയിലേക്ക് യാത്ര ചെയ്യുന്ന ആ തുടക്ക സമയത്ത് മേഡ് ദിസ് റിമാർക്ക് പറഞ്ഞൊരു റിമാർക്കാണ് ഈ പറഞ്ഞ സെന്റൻസ് അല്ലെ അപ്പോ നന്നായി വസ്ത്രധാരണം ചെയ്ത ഫസ്റ്റ് ക്ലാസ് യാത്രക്കാരി ഒരു സ്ത്രീ ലിവർപൂളിൽ നിന്നും ആ കപ്പൽ പുറപ്പെടുന്ന സമയത്ത് പറഞ്ഞൊരു റിമാർക്ക് ആരോട് പറഞ്ഞാണ് ഇനി ഹൈ വെൽ ബ്രെഡ് വളരെ നല്ല ഉച്ചത്തിലാണ് അവർ സംസാരിക്കുന്നത് ആരോടാ പറഞ്ഞത് ടു ഹർ കമ്പാനിയൻ അവളുടെ കമ്പാനിയനോടാണ് ആ പറഞ്ഞത് അവളുടെ സുഹൃത്തിനോട് ആ പറയുകയാണ് നല്ല ഉച്ചത്തിൽ ചോദിക്കുകയാണ് നിങ്ങൾ ഇതുപോലെ കോമാളി കോമാളി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ടു ഹർ കമ്പാനിയൻ ആസ് ഹി സ്റ്റുഡ് ബിഫോർ മീ ഓൺ ദി ലൈനേഴ്സ് അപ്പർ ഡെക്ക് അവര് എന്റെ ഈ കപ്പലിന്റെ അപ്പർ ഡെക്കിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ എന്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് ഇവരിത് സംസാരിക്കുന്നത് ഒരു കോമിക് ക്രീച്ചറിനെ കുറിച്ച് സംസാരിക്കുന്നത് അപ്പൊ ആരാ നമുക്ക് നമുക്ക്
Following that amused gaze, my eyes came to rest upon a spare, very ugly native seaman with the short legs and a large, disproportionate head. I recognized him as the Indian Sarang, a quarter mast of the ship. He was quietly superintending the crew of the Alaska, is now completing the loading of baggage. Looks hardly human, agreed the man with a superior smile, inclined to chap to believe that dear old Darwin was not altogether wrong. Following their amused gazer, following their amused gaze, അവരിങ്ങനെ ഒരാളുടെ അന്ത വിട്ട് നോക്കുന്ന കണ്ടപ്പോഴേക്ക് മൈ ഐസ് കെയിം ടു റെസ്റ്റ് അപ്പോൺ എ സ്ക്വയർ വെരി അഗ്ലി നേറ്റീവ് സീമാൻ. എന്റെ കണ്ണുകളും അവിടെ ആരാണെന്ന് അറിയുവാനായിട്ട് കണ്ണുകളും അങ്ങോട്ട് നോക്കി. അപ്പൊ വെരി അഗ്ലി നേറ്റീവ് സീമൻ, വളരെ അഗ്ലി ആയിട്ടുള്ള ഒരു വികൃതമായിട്ടുള്ള തലയുള്ള ഒരു തദ്ദേശീയനായ ഒരു നേറ്റീവായ ഒരു സരാങ്കാണത്, ഒരു സീമാനാണ്, ഒരു സാങ്കാണത് അല്ലെ, കപ്പറിന്റെ സാങ്കാണത്. വിത്ത് ഷോർട്ട് ലെഗ്സ്, കുറുകിയ കാലുകള് ആൻഡ് എ ലാർജ് ഡിസ്പ്രപ്പോർഷൻ ഹെഡ്. ഹെഡ് ആണെങ്കില് ഇതിന് പ്രപ്പോർഷൻ അല്ലാത്ത തരത്തിലുള്ള ഒരു തലയൊക്കെ ആയിട്ടുള്ള ഒരു തദ്ദേശീയനായ ഒരു സീമൻ. He was clearly superintending, when say Sarang or a quarter mast of the ship, ഒരു ഷിപ്പിനെ നിയന്ത്രിക്കുന്നതിലോ ഒരു മോശമല്ലാത്തൊരു സ്ഥാനം വഹിക്കുന്ന ഒരാൾ. He was clearly superintending the crew of the Alaskers now completing the loading of baggage. അവിടെയുള്ള ഒരു അലാസ്കേഴ്സ് എല്ലാം തന്നെ ബാഗുകളും മറ്റും കയറ്റുന്നതും അതിന്റെ കൃത്യമായിട്ട് കൊണ്ട് ലോഡ് ചെയ്യുന്നതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം. He was clearly superintending. ഇയാൾ മേൽനോട്ടം വഹിക്കുന്നു. The crew of the Alaskers now is completing the loading of the baggage. Looks hardly human. ഒരു മനുഷ്യൻ എന്ന് കരുതുക, അയാളെ കണ്ടാൽ ഒരു മനുഷ്യനെന്ന് കരുതുക ബുദ്ധിമുട്ടാണ് എന്ന് പറയും. അതാണ് ഈ സ്ത്രീയുമായി സംസാരിച്ചിരുന്ന ആൾ പറയുക. Looks hardly human, agreed the man with a superior smile. അയാൾ ഇങ്ങനെ ചിരിയോട് പറഞ്ഞു. Agreed the man with a superior smile, inclines to chap to believe that dear old Darwin was not altogether wrong. അപ്പൊ അവര് പറയാണ്, ആ പഴയ ക്ലവനായ ഡാർവിൻ ഒട്ടും തെറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. ദാറ്റ് മീൻസ് ഡാർവിൻ എന്ന് പറയുന്നത് പരിണാമ സിദ്ധാന്തം പറഞ്ഞതാവും അല്ലെ. അപ്പൊ ഡാർവിൻ ഒന്നും തെറ്റിയിട്ടില്ല, മനുഷ്യൻ ഇങ്ങനെയൊക്കെ തന്നെ രൂപമാറ്റം സംഭവിച്ചു വന്നതാണ് എന്നുള്ള ഒരു ഒരു സൂചനയാണ് എന്ന് പറയുന്നത്. എന്താ പറയാ, ദ സുപ്പീരിയർ സ്മൈൽ ഇൻക്ലൈനേഡ്സ് ടു ചാപ് ടു ഐ ചാപ് ടു ബിലീവ് ദാറ്റ് ഡിയർ ഓൾഡ് ഡാർവിൻ വാസ് നോട്ട് അൽട്ടുഗദർ റോങ്. നമ്മുടെ പ്രിയപ്പെട്ട കിരുവനായ ഡാർവിൻ ഒട്ടും തെറ്റിയിട്ടില്ല എന്ന് വിശ്വസിക്കാൻ തോന്നുന്നു അല്ലേ. ദാറ്റ് മീൻസ് അപ്പോ മനുഷ്യ ശരിക്കൊരു ഹാർഡ്ലി ഹ്യൂമൻ ആണ്, പൂർണ്ണമായിട്ടും മനുഷ്യനല്ല എന്നുള്ള തരത്തിലാണ് ഈ സരാങ്കനെ നോക്കിയിട്ട് ഈ സ്ത്രീയും അവരുടെ കമ്പാനിയനും കൂടി സംസാരിക്കുന്നത്. ക്ലിയർ ആയോ? ആരുടെ പറയുക പറയാം. ലുക്ക് മൈ ഡിയർ, ഡിഡ് യു എവർ സീ ഇൻ യുവർ ലൈഫ് സീ സച്ച് എ അബ്സർഡ്ലി കോമിക് ക്രീച്ചർ, എ സ്മാർട്ട്ലി ഡ്രസ്ഡ് വുമൺ, ഫസ്റ്റ് ക്ലാസ് പാസഞ്ചർ ഓൺ ദി റണഗഞ്ചി അബൌട്ട് ദ സെയിൽ ഫ്രം ലിവർപൂൾ ടു ദ ലോങ് വേ ടു കൊൽക്കത്ത, മേഡ് ദിസ് റിമാർക്ക് ഇൻ എ ഹൈ വെൽ ബ്രെഡ് വോയിസ് ടു ഹർ കമ്പാനിയൻ as they stood before me on the liner's upper deck. Following their amused gaze, my eyes to rest upon the spat, very ugly native seaman with the short legs and a large disproportionate head. I recognized him with their Indian sarang or a quarter mast of the ship. He was clearly superintending the crew of the Alaskers now completing the loading of the baggage. Looks hardly human, agreed the man with a superior smile, inclined to chap to believe that dear old Darwin was not altogether wrong. The voyage began favorably in a calm, clear weather. We crossed the Bay of the Biscay without suffering unduly from the turbulent waters and soon were through the Strait of Gibraltar, traversing the tranquil Mediterranean under azure skies. The Radaganji was a stout old tub manned by white officers with an entirely native Indian crew. I was the fist of the ship and was delighted by the balmy breezes and brilliant sunshine. The voyage began favorably in a calm, clear weather. വളരെ തെളിഞ്ഞതായിട്ടുള്ള വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ എന്ത് ചെയ്തത്, യാത്ര തുടങ്ങിയത്. The voyage began favorably in a calm, clear weather. We crossed up the Bay of the Biscay. നമ്മൾ എന്താണ്, we crossed the Bay of the Biscay. ബിസ്കേ ഉൾക്കടലും പിന്നെന്ത് ചെയ്തു, ഒക്കെ ഉൾക്കടലൊക്കെ നമ്മൾ കടന്നു. എങ്ങനെയാണ്, വിത്തൗട്ട് സഫറിംഗ് അൻജൂലി ഫ്രം ദ ടർബുലന്റ് വാട്ടേഴ്സ്.
അപ്പൊ പ്രക്ഷുബ്ധമായ കടലിന്റെ ബുദ്ധിമുട്ടൊന്നും അറിയാതെ നമ്മൾ ബിസ്കേ ബേ ഒക്കെ അങ്ങോട്ട് കടന്നു. ആൻഡ് സൂൺ വെയർ ത്രൂ ദ സ്ട്രേറ്റ് ഓഫ് ജിബ്രാൾട്ടർ ട്രാൻസ്ഫേഴ്സ് ദ ട്രയാങ്കിൾ മെഡിറ്ററേനിയൻ അണ്ടർ അഷ്റസ് കസിനി. നമ്മള് ജിബ്രാൾട്ടർ കടലിടുക്കിലെത്തി. പിന്നീട് നമ്മുടെ എന്താണ് ഈ ജിബ്രാൾട്ടർ കടലിൽ വളരെ ശാന്തമായ മെഡിറ്ററേനിയൻ സ്കൈസ് സീ കഴിഞ്ഞിട്ടാണ് ജിബ്രാൾട്ടറിലേക്ക് എത്തിയത്. The Ranaganchi was an stout old tub. Ranaganchi എന്ന് പറയുന്നത് വളരെ എന്താ പറയുക ഒരു വലിയ പഴയ ഒരു കപ്പലായിരുന്നു. അത് നിയന്ത്രിച്ചിരുന്ന ആരാണ്? Manned by the white officers. White officers ആയിരുന്നു ഇത് നിയന്ത്രിച്ചിരുന്നത്. With an entirely native Indian crew. അതിനകത്ത് മിക്കവാറും യാത്രക്കാരെന്ന് യാത്രക്കാരിൽ മിക്കവാറും ഇങ്ങനെയുള്ളവരായിരുന്നു, ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരായിരുന്നു. The Ranaganchi was a stout old tub manned by white officers. With an entirely native Indian crew, I was the physician of the ship. ആ കപ്പലിലെ physician ആയിരുന്നു ഞാൻ എന്ന് പറയുന്നു അല്ലേ. I was the physician of the ship and was delighted by the balmy breeze and brilliant sunshine. നല്ല തെളിഞ്ഞ അന്തരീക്ഷവും നല്ല സുഖകരമായ ഇളം കാറ്റും ഒക്കെ ആ ഫിസിഷ്യനായി എനിക്ക് ഒരുപാട് സന്തോഷം നൽകി. കാരണം അവരിവിടെ കൊണ്ടെത്തുന്നവരെ ഇതിനകത്ത് വരെ ബുദ്ധിമുട്ടും അസുഖങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങെത്തുന്നു എന്നുള്ള നിലയിൽ എനിക്ക് വളരെ സന്തോഷം അവിടെ തോന്നി. എന്താ പറയുന്ന ഒരു അന്തരീക്ഷം കണ്ടിട്ട് അല്ലേ. അതാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. The voyage began favorably in a calm, clear weather. We crossed the Bay of the Biscay without suffering unduly from the turbulent waters and soon were through the Strait of Gibraltar, transversing the triangle Mediterranean under the azure skies. The Ranaganchi was a stout old tub manned by white officers with an entirely native Indian crew. I was the physician of the ship and was delighted by the balmy breeze and brilliant sunshine. Next paragraph, play poem. The ship was crowded, packed with the passengers from stem to stern. The usual tourists and pleasure seekers together with a large number of Anglo-Indian army officers, many of whom were accompanied by their wives and families. From the first night out, there was a tremendous gaiety of the boat. The chief among the social promoters were Miss Jumpsmith, a woman whom I have overheard the boat deck in the morning of our departure. The ship was crowded. ഷിപ്പില് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. പാക്ക്ഡ് ബൈ വിത്ത് പാസഞ്ചേഴ്സ് ഫ്രം സ്റ്റെം ടു സ്റ്റേൺ. സ്റ്റെം ടു സ്റ്റേൺ മീൻസ് അടി മുതൽ മുടിവരെ നിർത്തി. പൂർണ്ണമായിട്ടും നല്ല തിരക്ക് ഉള്ള ശരിക്ക് പാസഞ്ചേഴ്സ് അതിനകത്ത് ഉണ്ടായിരുന്നു. ദ യൂഷ്വൽ ടൂറിസ്റ്റ് ആൻഡ് പ്രഷർ സീക്കേഴ്സ്, സാധാരണ ടൂറിസ്റ്റുകളും പ്രഷർ സന്തോഷം ആഗ്രഹിച്ചു പോകുന്നവരും ഒക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. പ്രഷർ സീക്കേഴ്സ് ടുഗദർ വിത്ത് എ ലാർജ് നമ്പർ ഓഫ് ആംഗ്ലോ ഇന്ത്യൻ ആർമി ഓഫീസേഴ്സ്. ആംഗ്ലോ ഇന്ത്യൻ ആർമി ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ മെനി ഓഫ് ഹും വേർ അക്കംപനീഡ് ബൈ ദെയർ വൈഫ്സ് ആൻഡ് ഫാമിലീസ്. മിക്കവാറും അവരുടെ ഭാര്യമാരോടൊപ്പവും ഫാമിലിയോടൊപ്പം ഒക്കെയാണ് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫ്രം ദ ഫസ്റ്റ് നൈറ്റ് ഔട്ട് ദെയർ വാസ് എ ട്രമെൻഡസ് ഗേറ്റി ഓഫ് ദ ബോട്ട്. ഏറ്റവും മുകൾ തട്ടില് ആ യാത്ര തുടങ്ങിയ അന്ന് രാത്രി മുതൽ തന്നെ ആഘോഷങ്ങളും മറ്റുമൊക്കെ തന്നെ അവര് തുടങ്ങിയിരുന്നു. വളരെ ഉത്സാഹത്തിലായിരുന്നു. ചീഫ് അമംഗ് ദ സോഷ്യൽ പ്രൊമോട്ടേഴ്സ്, അങ്ങനെ ആഘോഷങ്ങൾ തുടങ്ങിയിരുന്നതിന്റെ മുൻപന്തിയിൽ ആരുണ്ടായിരുന്നു പറയുന്നത്? ആരായിരുന്നു? ദ ചീഫ് എമംഗ് ദ സോഷ്യൽ പ്രൊമോട്ടേഴ്സ് വാസ് മിസ് ജോബ്സ്മിത്ത്. മിസ് ജോബ്സ്മിത്ത് എന്ന് പറയുന്ന സ്ത്രീയാണ് ദ വുമൺ ഹൂം ഐ ഹാഡ് ഓവർ ഹേർഡ് ഓൺ ദ ബോട്ട് അഗൈൻ ദ മോർണിംഗ് ഓഫ് അവർ ഡിപ്പാർട്ട്. നമ്മൾ യാത്ര പുറപ്പെട്ടപ്പോ ആ സാങ്കിനെ കുറിച്ച് പറഞ്ഞ ആ ഒരു സ്ത്രീയാണ് ഈ സോഷ്യൽ പ്രൊമോട്ടേഴ്സിന് ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടായിരുന്നത്. മനസ്സിലായോ? ദ ചീഫ് എമംഗ് ദ സോഷ്യൽ പ്രൊമോട്ടേഴ്സ് was Miss Jobsmith, the woman whom I had overheard on the boat deck on the morning of our departure. The ship was overcrowded, packed with the passengers from stem to stern. The usual tourists and pleasure seekers together with a large number of Anglo-Indian army officers, many of whom were accompanied by their wives and families. From the first night out, there were tremendous gaiety on the board. The chief among the social promoters was Miss Jobsmith, the woman whom I had overheard on that board deck in the morning of our departure. Matt Jobsmith was a thrusting person, obviously over 30. Got up in a
dashing style to the younger. She was not only a snow but a bow, an assertive bow. We reached the port, set, everyone went ashore excitedly, came back with the silk, shawl, cigarettes, scent and jewelry. Then we were through the Red Sea, past the barren rocks of Eden, and not upon the wide Arabian Sea. Mad Job Smith. ഈ മാക്സ് ജോബ് സ്മിത്ത് എന്ന് പറയുന്ന സ്ത്രീ വാസ് എ തേർസ്റ്റിംഗ് പേഴ്സൺ ഒബ്വിയസ്ലി ഓവർ 30 ഏകദേശം 30 ഏറെ പ്രായമുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. നോക്കൂ, ഡാഷിംഗ് സ്റ്റൈൽ ലുക്ക് എങ്ങനെ അവരുടെ ആ ഒരു നടപ്പും രീതികളും കണ്ടപ്പോഴത്തേക്ക് അതിനും ചെറുപ്പമുള്ളതുപോലെ തോന്നിക്കുന്ന തരത്തിലായിരുന്നു അവരുടെ നടത്തവും രീതികളുമെല്ലാം തന്നെ. She was not only a snob but a bore. അവരൊരു എല്ലാവരോടും ഒരു പുച്ഛത്തോടുകൂടി നോക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു. ഒരു എന്താണ് എല്ലാത്തിനും ഒരു വിരസത കണ്ടെത്തുന്ന തരത്തിലുള്ള സ്ത്രീ ആയിരുന്നു. She was not only a snob but a bore, an assertive bore. എല്ലാത്തിനെയും ഒരു പുച്ഛഭാവത്തോടുകൂടി ഒരു എന്താ ഒരു നമുക്ക് തന്നെ കണ്ടാൽ ഒരു വിരസത ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയായിരുന്നു അവരുടേതെന്ന് പറയുന്നത്. വി റീച്ച് ദ പോർട്ട്. നമ്മളൊരു ആ പോർട്ടിലെത്തി അല്ലെ, ഒരു തുറമുഖത്തെത്തി. നമ്മൾ പോർട്ട് സെറ്റ് എന്ന് പറയുന്ന തുറമുഖത്ത് നമ്മൾ എത്തി. വി റീച്ച് ദ പോർട്ട് സെറ്റർ. എവരിവൺ വെന്റ് ഷോർ. ഐ എക്സൈറ്റഡ്ലി കെയിം ബാക്ക് വിത്ത് ദ സിൽക്ക് ഷോർട്സ് സിഗരറ്റ് സെന്റ് ആൻഡ് ജ്വല്ലറി. എല്ലാവരും തന്നെ ആ തീരത്തേക്ക് പോയിട്ട് പട്ടുണ്ടായിരുന്നു, ഷോളുകള്, സിഗരറ്റുകള്, സെന്റ്, പിന്നെ അതുപോലെ തന്നെ ജ്വല്ലറി ഒക്കെ വാങ്ങിയിട്ട് ആ തിരികെ എത്തി. Then we were through the Red Sea. നമ്മൾ ആ ചാവുകൾ കടന്നിട്ട് ബരന്തറോ ഏതെൻ്റെ ആ പാറക്കെട്ടുകളൊക്കെ കടന്നിട്ട് നമ്മൾ എവിടെ എത്തി? നമ്മൾ ഔട്ട് അപ്പോൺ ദ വൈഡ് അറേബ്യൻ സീ, അറേബ്യൻ കടലിലേക്ക് നമ്മൾ എത്തി. അപ്പോ ആ പരകൾ പറയുന്നത് എന്താണ്? മാറ്റ് ജോബ് സ്മിത്ത് വാസ് എ തേർസ്റ്റിംഗ് പേഴ്സൺ അല്ലെ, ഒരു എന്താണ് മറ്റെല്ലാവരെയും പുച്ഛഭാവത്തോട് നോക്കുന്ന ഒരു സ്ത്രീ. ഒബ്വിയസ്ലി ഓവർ 30, 30 പ്രായം, മോളിൽ പ്രായം വരുമാനം. അവരുടെ എടുപ്പം നടപ്പ് കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ തന്നെ പ്രായം കുറവുന്ന പോലെ തോന്നിപ്പിക്കാനുള്ള രീതികള്. എല്ലാവരോടും ഒരു പുച്ഛഭാവത്തേക്ക് നോക്കുന്നു, നമുക്ക് അവരുടെ സ്വഭാവം കണ്ടാൽ ഒരു വിരസത ജനിപ്പിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റമായിരുന്നു അവരുടേത്. We reached the port center. Center എന്ന് പറയുന്ന പോർട്ട് നമ്മൾ എത്തി. Everyone went to the shore excitedly. എല്ലാവരും വളരെ ഉത്സാഹത്തോടെ അങ്ങോട്ടേക്ക് പോയി. തിരിച്ചു വന്ന് എങ്ങനെയാണ്? സിൽക്കും ഷോളും സിഗരറ്റും സെന്റും ജുവല്ലറി ഒക്കെ ആയിട്ടാണ് തിരിച്ചു വന്നത്. Then we were through the Red Sea, past the barren banks of Eden. നമ്മൾ ആ ചാവുകൾ കടന്നു, ഏഡലിലെ പാറക്കെട്ടുകൾ കടന്നു, എന്നിട്ട് അവിടെ എത്തിയാൻ അപ്പോൾ ദ വൈഡ് അറേബ്യൻ സീ, അറേബ്യൻ സീയിലേക്ക് നമ്മൾ. On the following morning, as I held my consultations in the surgery adjoining my cabin, the Saran Hassan appeared, bringing with him two of his Lascar deckhands. He inclined his head in a respectful alarm and addressed me. His voice was hoarse, yet it was in a steady undertone. Dr. Sahib, I fear these men are sick. Pidhidhosam, on the following morning, I was sent to my consultation in the surgery adjoining my cabin. In days, cabin adutthulla പരിശോധനാ മുറിയിൽ ഞാനിങ്ങനെ ഇരിക്കുമ്പോഴേക്ക്. On the following morning, I held my consultations in that surgery adjoining my cabin. The Sarang, ആ സരാഗ് ഹസ്സൻ അല്ലെ, നമ്മൾ തലേദിവസം കണ്ട ആ മാറ്റ് ജോബ് സ്മിത്ത് പറഞ്ഞ ആ ഒരു സരാങ് അവിടെ വന്നു. സരാങ് ഹസ്സൻ, അയാളുടെ പേര് ഹസ്സൻ എന്നാണ്, HASN ഹസ്സൻ. Hassan avade Saran Hassan appeared, bringing with him two of his Lascar deckhands. Avade mattu rendu veru undayirunnu, ayalude sahayiya Lascars rendu veru kuda avade undayirunnu. He inclined his head in a respectful salam and addressed me. Avaru enne avisambodhana cheyta, Hassan enne avisambodhana cheyta valare parikramaya shabdam, valare parikramam adu ingane paranju. His voice was hoarse, yet it was at a steady undertone. വളരെ എന്നാലും വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു. ഡോക്ടർ സാഹിബ്, ഐ ഫിയർ ദിസ് മെൻ ആർ സിക്ക്. ഡോക്ടർ സാഹിബ്, എനിക്ക് തോന്നുന്നു ഇവർക്ക് ഇവര് സിക്ക് ആണ് എന്ന് എനിക്ക് തോന്നുന്നു. ഇവർക്ക് എന്തോ അസുഖമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു എന്ന് ഹസൻ വന്ന് എന്നോട് പറഞ്ഞു. On the following morning, I held my consultations in the surgery adjoining my cabin,
The sudden Hassan appeared, bringing with him two of his Lascar deckhands. I'm glad he said in a respectful salam and address me. His voice was so hoarse, yet it had a steady undertone. Dr. Sahib, I fear these men are sick. The seamen certainly did not look well. They complained of general malaise, of intense headache and racking with burn pains. They looked frightened too, and as I asked them to strip and began my examination, both were fevered, with thickly furred tongues, that dry skin, which is nature's gravest warning. And then, to my horror, my palpitating fingers became aware of the scattering of hard little nodules under their wrist of skin of each man. They had an unmistakable symptom of smallpox. The seamen certainly did not look well. Nammada Hassan parannathu pole avar rendu verum endalla valare bellalla nalla aarogyathil nalloru sukhamilla avarku. They complained of general malaise. Avaru sadharana lakshanangale kurichokke paranju. Now of intense headache, nalla thalavedanayanu ennu, and a racking bone pains, nalla puram vedane undu ennu paranju. They looked frightened too. Avaraga bhayandirikkunnu. I asked them to strip and began my exam. ഞാൻ അവരോട് വന്നിരിക്കാൻ പറഞ്ഞു, ഞാൻ അവരെ പരിശോധിക്കാൻ തുടങ്ങിയപ്പോഴേക്ക് അവരാകെ പേടിച്ചതുപോലെ എനിക്ക് തോന്നി. Both were fevered. They thickly four tongues and that of dry skin. അവരെ നല്ല പനിയുണ്ടായിരുന്നു. അവരുടെ നാവ് എന്ന് പറയുന്നത് നല്ല കട്ടി പിടിച്ചിരുന്നതായിട്ടും അതുപോലെ തന്നെ സ്കിൻ എന്ന് പറയുന്നത് വളരെ ഡ്രൈ ആയി തോന്നി. Which is nature's gravest warning. ഒരു പ്രകൃതി നൽകുന്ന വലിയൊരു മുന്നറിയിപ്പായിരുന്നു അത്. My palpitating fingers became aware of the scattering of hard little nodules under the wrist of the skin of each man. അപ്പോ അവരുടെ റിസ്റ്റ് ഒക്കെ ഞാൻ പരിശോധിച്ചപ്പോഴേക്ക് എനിക്കൊരു കാര്യം മനസ്സിലായി. ചെറിയ ചെറിയ നൊഡ്യൂൾസ് അവരുണ്ട് അണ്ടർ ദ റിസ്റ്റ് ഓഫ് സ്കിൻ ഓഫ് ഈച്ച് മാൻ. ഇറ്റ് വാസ് ആൻ അൺമിസ്റ്റേക്കബിൾ സിംപ്റ്റം ഓഫ് സ്മാൾ പോക്സ്. അത് എന്തിന്റെ ലക്ഷണമായിരുന്നു എന്ന് പറയുന്നത്? സ്മാൾ പോക്സിന്റെ ഒരു ലക്ഷണമായിരുന്നു അല്ലെ. ആ പരിശോധന എനിക്ക് മനസ്സിലായി, ഈ രണ്ടു പേർക്കും എന്താണ്? സ്മാൾ പോക്സിന്റെ ഒരു ലക്ഷണമാണ്. ഇതിന്റെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റുള്ളവരിലേക്ക് ഇത് പെട്ടെന്ന് The seamen certainly did not look well. They complained of general malaise, of intense headache and racking bone pains. They looked frightened too. As I asked them to strip and began my examination, both were fevered with thickly furred tongues and that dry skin, which is nature's gravest warning. And then, to my horror, my palpitating fingers became aware of the scattering of hard little nodules under the wrist skin of each man. It was an unmistakable symptom of a smallpox. Young and inexperienced in my profession, I had not learned to control my feelings. My expression must have altered visibly. For although the serang said nothing, his lined and battered face assumed a look of deeper gravity. Hurriedly, with a beating heart, I made my way to the bridge. Young and inexperienced in my profession, ജോലിക്ക് ജോലിയിൽ അധികം അനുഭവജ്ഞാനമില്ലാത്ത, അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു അവസരമായിരുന്നു അന്ന് ഞാൻ. യങ് ചെറുപ്പമായിരുന്നു. യങ് ആൻഡ് ഇൻഎക്സ്പീരിയൻസ്ഡ് ഇൻ മൈ പ്രൊഫഷൻ. ഐ ഹാഡ് നോട്ട് ലേൺ ടു കൺട്രോൾ മൈ ഫീലിങ്സ്. എങ്ങനെയാണ് എൻ്റെ എന്താണ് വികാരങ്ങളെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് എനിക്ക് അറിയില്ല. മൈ എക്സ്പ്രഷൻ മസ്റ്റ് ഹാവ് ആൾട്ടേർഡ് വിസിബിളി ഫോർ ഓൾ ടു ദർ സെറാൻസ് നത്തിങ്. എൻ്റെ ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോഴേക്ക് ഞാൻ അത്ര സീരിയസ് ആക്കി എടുക്കാതെ പെരുമാറണമെങ്കിൽ പോലും എന്റെ ആ ഒരു ഗൗരവം കണ്ടപ്പോൾ സെറാങ്ങിന് എന്തോ മനസ്സിലായി. ഇത് സെറാങ് സെറ്റ്, പക്ഷെ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ഹിസ് ലാൻഡ് ആൻഡ് ബാറ്റേർഡ് ഫേസ് അസ്യൂംഡ് എ ലുക്ക് ഓഫ് ഡീപ്പർ ഗ്രേവി. എന്തോ പ്രശ്നമുണ്ട്, ഗൗരവപരമായ കാര്യമാണ് എന്ന് സെറാങ്ങിന് മനസ്സിലായി. ഞാൻ എന്ത് ചെയ്തു? ഹറിയിലി വിത്ത് ബീറ്റിംഗ് ഹാർട്ട്, ശക്തമായിരിക്കുന്ന ഹൃദയത്തോടെ ഐ മേഡ് മൈ വേ ടു ദ ബ്രിഡ്ജ്. ഞാൻ കിട്ടുന്നെന്റെ ബ്രിഡ്ജിലേക്ക്, എന്റെ റൂമിലേക്ക് ഞാൻ അവിടുന്നു അല്ലെ. അപ്പോ ഇങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയ ഡോക്ടേഴ്സ് ആണെങ്കിലോ ആ ഗ്രേവായിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അല്ല സാരമില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് ആ സിറ്റുവേഷൻ കുറച്ചൊന്ന് മയപ്പെടുത്തും.
അപ്പൊ ഇദ്ദേഹം ചെറുപ്പമായിരുന്നുകൊണ്ടും ജോലി അത്രയും അനുഭവം ജ്ഞാനം ഇല്ലാതിരുന്നുകൊണ്ടും ആ വന്ന അതിനകത്ത് ഒരു ഗ്രാവിറ്റി എന്റെ മുഖത്തോടെ പ്രകടമായി എന്നാ പറയുന്നത് അല്ലെ. Young and experienced in my profession, I had not learned to control my feelings. My expression must have altered visibly. For although the serang said nothing, this lined and battered face assumed a look of deeper gravity. Hurriedly with the beating heart, I made my way to the bridge. Captain Hamble was not there. But in the chart room below, he looked up sharply as I burst in. Sir, my voice broke. I have to report small box on the board. Two of the deck hands. I saw his lip draw tightly together. He was the thickest man of 55, not as a strict disciplinarian, but also as a just and a fair-minded officer. Captain, yanappo nere barjilek boyda captain kaana na boyda. Captain Hamble was not there. Captain Hamble avade undaya. But in the chart room below, chart room ilayirunnu adhyam undayirunnu. He looked up sharply as I burst in. Njan avade kichirunnathum adhyam enne ingane thirichu nokki. Njan parannu, sir, my voice broke. Ente shabdam murinju pogukayanu. I have to report smallpox on board. Kappalilullavarkku rendu perku chicken pox pidipettirikkunnu. Two of the deck hands. Rendu deck hands il chicken pox, smallpox pidipettirikkunnu. I saw his lips draw tightly together. അദ്ദേഹം ചുണ്ടുകൾ ഇങ്ങനെ കടിച്ചു പിടിക്കുന്നതാണ് ഞാൻ കണ്ടു. ഹി വാസ് എ തിക്കസ്റ്റ് മാൻ ഓഫ് 50, ഏകദേശം 55 വയസ്സുള്ള മെലിഞ്ഞ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. പക്ഷേ തിക്കസ്റ്റ് മാൻ 55, നോൺ ആസ് എ സ്ട്രിക്ട് ഡിസിപ്ലിനറി, വളരെ സ്ട്രിക്ട് ആയിട്ടുള്ള ജോലിയിൽ കളിശക്കാരനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ബട്ട് ഹി വാസ് ഓൾസോ ജസ്റ്റ് ആൻഡ് ഫെയർ മാൻഡ് ഓഫീസർ, വളരെ കളിശക്കാരനായിരുന്നെങ്കിൽ പോലും മാന്യനായ ഒരു വ്യക്തിയായിരുന്നു. ആരെന്ന് പറയുന്നത്? Captain Hamble was not there, but in the chart room below, he looked up sharply as I burst in. Sir, my voice broke. I have to report smallpox on board. Two of the deck hands. I saw his lips drawn tightly together. He was the thickest man of 55, known as a strict disciplinarian, but also as a just and a fair-minded officer. Doctor, he said, drawing up at the last and coming close to me, his words unmistakably grim. Listen, you are in the charge of the health of the ship. It's entirely up to you. I can't give you any of my officers. I'm overloaded and understaffed. But I'm going to give you the serang. Believe me, he is the finest man I have. You have got to keep this thing from spreading. And what's more, don't let a whisper of it get out or we'll have a bloodly panic. So, what did he say? Doctor, he said, drawing up at the last and coming close to me, he said, look, his words unmistakably grim. He said, listen, you are in the charge of the health of the ship. ഈ ഷിപ്പിലുള്ള ആൾക്കാരുടെ ആരോഗ്യത്തിന്റെ ഉത്തരവാദിത്വം താങ്കൾക്കാണ്. Listen, you are in charge of the health of the ship. It's entirely up to you. ഇത് പൂർണ്ണമായിട്ടും നിങ്ങൾക്കാണ്. I can't give you any of my officers. എനിക്ക് ഒരു ഓഫീസേഴ്സിനെ പോലും നിങ്ങൾക്ക് ഇവിടെ തരാൻ കഴിയില്ല. Because I can't give you any of my officers. I'm overloaded and understaffed. ഇതിനകത്ത് ഓവർലോഡ് ആണ്, അതുപോലെ തന്നെ പര്യാപ്തമായ സ്റ്റാഫുകൾ ഇതിനകത്തില്ല. അതുകൊണ്ട് എനിക്കൊരു ഓഫീസേഴ്സിനെ പോലും താങ്കളെ അസിസ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് തരാൻ കഴിയില്ല. ഐ കാൻ ഗിവ് യു എനി ഓഫ് മൈ ഓഫീസേഴ്സ്. ഐ എം ഓവർലോഡ് ആൻഡ് അണ്ടർ സ്റ്റാഫ്. ബട്ട് ഐ എം ഗോയിങ് ടു ഗിവ് യു ദ സെറാങ്. ഞാനൊരു സെറാങ് നിങ്ങൾക്ക് തരാം. ഈ സെറാങ്, ബിലീവ് മീ, ഇസ് ദ ഫൈനസ്റ്റ് മാൻ ഐ ഹാവ്. എന്റെ ഉള്ളിൽ വെച്ചും ഏറ്റവും ഫൈനസ്റ്റ് ആയുള്ള വ്യക്തിയാണ് അദ്ദേഹം. യു ആർ ഗോയിങ് ടു കീപ് ദിസ് തിങ് ഫ്രം സ്പ്രെഡിങ്. എന്തായാലും ഈ ഒരു അസുഖം സ്പ്രെഡ് ചെയ്യുന്നതിൽ നിന്നും താങ്കൾ എന്ത് ചെയ്യുക? ഇതിന് ഒഴിവാക്കുക. യു ഹാവ് ടു ഗോ ടു കീപ് അപ് ദിസ് തിങ് ഫ്രം സ്പ്രെഡിങ്. ആൻഡ് വാട്ട്സ് മോർ, ഡോണ്ട് ലെറ്റ് എ വിസ്പർ ഇറ്റ് ഗെറ്റ് ഔട്ട് ഓർ വി വിൽ ഹാവ് എ ബ്ലഡി പാനിക്. ഇതിനെ കുറിച്ച് ആരും മന്ത്രിക്ക് ദാറ്റ് മീൻസ് ആരും ഇതിനെ കുറിച്ച് സംസാരിക്കില്ല എന്ന് ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ എല്ലാവരും ആകെ ഭയന്നു പോകും. ഇതിനെ കുറിച്ച് ഈ അസുഖം രണ്ട് ഉത്തരവാദിത്തമാണ് താങ്കൾക്കുള്ളത് എന്ന് ക്യാപ്റ്റൻ നമ്മുടെ ആദരനോട് പറഞ്ഞു. ഒന്ന്, താങ്കൾ എന്ത് ചെയ്യുക?
ഇത് മറ്റുള്ളവരിൽ സ്പ്രെഡ് ചെയ്യുന്നത് ഒഴിവാക്കുക. അടുത്തതെന്ന് പറയുന്നത് ഒരിക്കലും മറ്റുള്ളവർ പാനിക് ആകാനായിട്ട് ഇതൊരിക്കലും ഈ സംഗതി പുറത്തു പോകരുത് എന്നും ഈ ഡോക്ടർ ആരോട് പറഞ്ഞു, നമ്മുടെ സോറി ക്യാപ്റ്റൻ ആരോട് പറഞ്ഞു, ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ ഹി സെഡ് ഡ്രങ്ക് അപ്പ് അറ്റ് ദ ലാസ്റ്റ് ആൻഡ് കമ്മിങ് ക്ലോസ് ടു മീ ഹിസ് വോയ്സ് അൺമിസ്റ്റേക്കബിൾ എ ഗ്രിം ലിസൺ യുവർ നേച്ചർ ദ ഹെൽത്ത് ഓഫ് ദി ഷിപ്പ് ഇറ്റ്സ് എന്റയർലി അപ് ടു യു ഐ കാൻ്റ് ഗിവ് യു അലോ മൈ ഓഫീസസ് ഐ ഓവർലോഡ് ആൻഡ് And understand, but I'm going to give you the sarang. Believe me, he is the finest man I have. You have got to keep this thing from spreading. And what's more, don't let it a whisper of it get out, or we will have a bloody panic. So, ee bhagatha namaku sarang padanu nirtham baaki